നമസ്കാരം. 2008 നവംബർ 26 നമ്മുടെ രാജ്യം നടുങ്ങിയ ഒരു ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കാം. മുംബൈ തീവ്രവാദി ആക്രമണം നടന്ന ദിവസമാണ് 2008 നവംബർ 26. അതിൻ്റെ പിന്നിലെ സൂത്രധാരൻ എത്രയോ വർഷമായിട്ട് പാകിസ്ഥാനിലുണ്ട് എന്ന് നമുക്കറിയാം. അയാളുടെ പേര് ഹാഫിസ്. ലഷ്കർ ഇ തോയ്ബ തലവൻ ഹഫീസ് സയ്യിദ് എന്നാണ് ഈയിടെ മുഴുവൻ പേര്. ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകരവാദ സംഘടനയുടെ തലവനാണ് അയാൾ. എത്രയോ വർഷമായിട്ട് പാകിസ്ഥാൻ സർക്കാരിൻ്റെ സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ത്യക്കറിയാം. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരിക്കുന്നു, ഈ സയ്യിദിനെ പാകിസ്ഥാൻ സുപ്രീം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 31 വർഷം തടവ് ശിക്ഷ. കുറ്റം ഈ മുംബൈ ആക്രമണത്തിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന നിലയിൽ. അതേപോലെ തന്നെ ഈ തീവ്രവാദി നേതാവ് അയാൾ നടത്തിക്കൊണ്ടിരുന്ന മദ്രസകളും സ്ഥാപനങ്ങളും മറ്റുമൊക്കെ സർക്കാർ ഏറ്റെടുത്തു എന്ന് വാർത്തയും വരുന്നുണ്ട്. പാകിസ്ഥാനിൽ ഈ സമയം എന്താണ് സ്ഥിതി എന്ന് നമുക്കറിയാമല്ലോ. അവിടെ ഇമ്രാൻഖാൻ്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. ഇമ്രാൻഖാൻ ഉടൻ തന്നെ രാജിവെച്ചേക്കും. പട്ടാളമോ അല്ലെങ്കിൽ പട്ടാളത്തിന് താല്പര്യമുള്ള ആരെങ്കിലും പകരം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നോ അല്ലെങ്കിൽ വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വരുമെന്നോ ഉള്ള രീതിയിൽ അങ്ങേയറ്റം കാലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് പാകിസ്ഥാനുള്ളത്. അപ്പോഴാണ് ഈ വിധി വരുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ അക്രമത്തിന് ചുക്കാൻ പിടിച്ച സൂത്രധാരനായിട്ടുള്ള ഹഫീസ് സയ്യിദ് ശിക്ഷിക്കപ്പെടുമ്പോൾ ഇന്ത്യക്കാർ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ ഇതൊരു അടവല്ലേ എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങൾ മുൻനിർത്തി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു വിമാനം വർഷങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയി കാണ്ടഹാറിൽ കൊണ്ടിറക്കിയിരുന്നു. അതിനുശേഷം ജയിലിൽ കിടന്ന ഏതാനും തീവ്രവാദികളെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അതിലൊരാളാണ് ഈ ഹഫീസ് സയ്യിദ് എന്ന് പറഞ്ഞ തീവ്രവാദി. ഇനിയാണ് ഈ കഥയിലെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം കിടക്കുന്നത്. അതായത് അന്നത്തെ തട്ടിക്കൊണ്ടുപോയ തീവ്രവാദികളിൽ, നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയ തീവ്രവാദികളിൽ ഏതാനും പേർ ഇന്നിപ്പോൾ ജീവനോടെയില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് രണ്ട് പേരാണ് പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അവർ ഈ വിമാനമൊക്കെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചെടുത്തതിന് ശേഷം നല്ല പിള്ള ചമഞ്ഞ് ഒരാൾ ഫർണിച്ചർ കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്നു, മറ്റൊരാളും പൊതുജീവിതത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അങ്ങ് ജീവിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത ആൾ ആരായിരിക്കണം? ഈ ഹാഫീസ് സയ്യിദ് ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയം, ഭയം പാകിസ്ഥാൻ്റെ പട്ടാളത്തെയും അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ വൃത്തങ്ങളെയും ഗ്രസിച്ചിരിക്കണം. അതിനാൽ പുറത്ത് ജീവിക്കുന്ന ഹാഫീസ് സയ്യിദ് സുരക്ഷിതനല്ല, സേഫ് അല്ല എന്ന് മനസ്സിലാക്കി ജയിലിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് മാറ്റാനുള്ള ഒരു അഭ്യാസമാണോ ഇപ്പോൾ ഈ വൈകി വന്ന വിധി എന്നാണ് ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഹഫീസ് സയ്യിദ് ഒരു കാലത്ത് ഇന്ത്യയിലെ ജയിലിലായിരുന്നു. അയാളെ ഇവിടെ നിന്ന് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് നമ്മുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി വിലപേശിയൻ്റെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങൾ കൊണ്ടാണ് ഈ ഭീകരനെയും മറ്റു ചിലരെയും വിട്ടുകൊടുക്കേണ്ടി വന്നത്. അതിന് പ്രകാരമാണ് വർഷങ്ങൾക്ക് ശേഷം അയാൾ തന്നെ സൂത്രധാരണം നടത്തി, ഗൂഢാലോചന നടത്തി, മുംബൈ ടെററ്റർ ഉണ്ടാക്കി. അതിനുശേഷം കാലങ്ങളോളം കാത്തിരുന്നു. ഏതാണ്ട് ഇസ്രായേലിൻ്റെ മൊസാദിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യ ആയിരിക്കും ചെയ്തത് അല്ലെങ്കിൽ ഇന്ത്യ ആയിരിക്കണേ ചെയ്തത് എന്ന് ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് പാകിസ്ഥാനിൽ നടന്നത്. അജ്ഞാതരാൽ അന്ന് ഈ ഹൈജാക്കേഴ്സ് ആയിരുന്ന അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് പേർ കൊല്ലപ്പെട്ടതായിട്ട് ഉള്ള വിവരം വന്നു. ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടോ ജീവനോടെ ഉണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ ആ പ്രതികാര നടപടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്തായാലും അടുത്ത ടാർഗറ്റ് ഈ ഭീകര തലവനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇനി ജയിലിൻ്റെ സുരക്ഷയിൽ അയാൾ ജീവനോടെ ഇരിക്കട്ടെന്ന് വെച്ച് അങ്ങോട്ട് മാറ്റുന്നത് എന്നാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ അങ്ങനെ തന്നെയാവാനാണ് സാധ്യത. കാരണം പാകിസ്ഥാൻ ഇത്രയും കാലം അവർ പൊതിഞ്ഞു പിടിച്ച് സുരക്ഷിതനാക്കി കൊണ്ടുനടന്ന വ്യക്തിയാണ് ഈ ഹാഫീസ് സയ്യിദ്. ഇതിനിടയ്ക്ക് നമ്മളെ അവർ കയറി ചൊറിഞ്ഞപ്പോൾ, പുൽവാമയിൽ കയറി ചൊറിഞ്ഞപ്പോൾ,
നമ്മൾ ബലാഗട്ടി പോയിട്ട് അവിടെ കുറേ മദ്രസകളും ഭീകര പരിശീലന കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമൊക്കെ ഉണ്ടായി. അന്ന് എയർ സ്ട്രൈക്കാണ് നടത്തിയത്. ആ കൂട്ടത്തിൽ ഈ ഹാഫിസ് സയിദിൻ്റെ ചില കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ആദ്യം ഈ വ്യക്തി കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരുന്നെങ്കിലും പിന്നീട് ഈ വ്യക്തി സുരക്ഷിതനാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. ഇപ്പോൾ ഒരുപക്ഷെ മരണഭയം കൊണ്ട് ഹാഫിസ് സയിദ് തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാവാം. എന്തായാലും 31 വർഷത്തെ തടവ് ശിക്ഷ പാകിസ്ഥാൻ സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇന്ത്യക്കാർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാക്കില്ല. കാരണം ഈ വ്യക്തിയുടെ മരണ വാർത്തയിൽ അപ്പുറമായിട്ട് സന്തോഷിക്കുന്ന ഒരു വാർത്തയല്ലത് അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കാനാണ് ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും താല്പര്യം. തീർച്ചയായിട്ടും എനിക്കും അതുതന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.